ആറങ്ങോട്ടുകരയിലെ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിലെത്തിയത് സ്മാർത്ത വിചാരത്തിലെ പ്രസിദ്ധ നായിക കുറിയേടത്തു താത്രിയുടെ ചരിത്രവും പിൽക്കാലവും അന്വേഷിച്ചായിരുന്നു. കാർത്യായനി ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നുവല്ലോ താത്രിയുടെ അച്ഛൻ കൽപ്പകശ്ശേരി അഷ്ടമൂർത്തി നമ്പൂതിരി. കാർത്യായനി ക്ഷേത്രം പുരാതനവും ഐതിഹ്യപ്രസിദ്ധവുമാണെന്ന് മനസ്സിലാക്കാനായി ഭാരതപ്പുഴയിൽ വെള്ളം പൊങ്ങുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിലേക്ക് ഭൂഗർഭഗർത്തം വഴി വെള്ളം കയറുമെന്നത് വിചിത്രമായ ഒരറിവായിരുന്നു. 3 കിലോമീറ്റർ ദൂരത്തിലാണ് പുഴ. ക്ഷേത്രത്തിന്റെ പുരാണപ്പഴമയും മറ്റു വിശേഷങ്ങളും നാട്ടുകാരനും ഭക്തനുമായ AS കൃഷ്ണമൂർത്തി വിവരിച്ചു തന്നു. ഈ ക്ഷേത്രം ആദ്യമായിട്ട് പൂജ ചെയ്തുകൊണ്ടിരുന്നത് സ്ഥാപിച്ചത് അഷ്ടാവക്ര മഹർഷിയാണ്. ഭാഗവതത്തിലൊക്കെ കാണുന്നത് അദ്ദേഹം ഇവിടെയും ഇവിടെ തൃക്കോവിൽ ക്ഷേത്രം നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രണ്ടു ദിക്കിലും തപസ്സിരുന്നിരുന്ന ആളാണ്. അദ്ദേഹം തപസ്സിരിക്കുന്ന സമയത്തിലാണ് ആക്ച്വലായിട്ട് പരശുരാമ സ്വാമികൾ ഈ വഴിക്ക് വന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ മീറ്റ് ചെയ്ത് വർത്തമാനമൊക്കെ പറഞ്ഞ ശേഷം അന്ന് അവരൊക്കെ സംസ്കൃതത്തിലാണ് സംസാരിച്ചിരിക്കുന്നത്. അന്ന് സംസ്കൃത ഭാഷയാണ് ഉള്ളത്, അത് പഴയ സംസ്കൃതം. ആ ഭാഷയിൽ സംസാരിച്ചിട്ട് അന്ന് അവർ ആൾറെഡി ഇവിടെ ആളുണ്ടെന്നുള്ളത് അന്ന് പരശുരാമ സ്വാമിക്ക് മനസ്സിലായി. അപ്പോൾ അതിന് അതാണ് ഒരു ഐതിഹ്യം അനുസരിച്ചിട്ട് ഇതിന് അഷ്ടാവക്രപുരി എന്ന് പേര് വന്നത്. അത് പിന്നെ ലോപിച്ചിട്ട് ആറങ്ങോട്ട് വരാമെന്നായി എന്നുള്ളത്. ഇത് വളരെ റെയറായിട്ടേ ആളുകൾക്ക് അറിയുള്ളൂ, അതിന് പ്രചാരം കുറഞ്ഞു. പിന്നെ രണ്ടാമതുള്ള ഒരു ഐതിഹ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അഷ്ടാവക്ര മഹർഷി തന്നെ മുംബൈ ഭാരതപ്പുഴ ഈ വഴിക്കാണ്, ഈ കുന്നിൻ്റെ ഈ വഴിക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും ഈ ക്ഷേത്രത്തിനും അതേമാതിരി ഇതിനും തിരുക്കോവിൽ ക്ഷേത്രത്തിനും ഒക്കെ വെള്ളത്തിൻ്റെ അടിയിൽ പോകണത് ഇതായി. വെറും തറകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആറങ്ങോട്ടെന്ന് പറഞ്ഞു, കരയിങ്ങോട്ടെന്ന്. അപ്പോൾ ആറങ്ങോട്ടുകര എന്നായിട്ട് ഭാരതപ്പുഴയിൽ എപ്പോൾ ജലനിരപ്പ് കൂടി എന്ന് പറഞ്ഞാലും ശരി, ഉടനെ ഇവിടെ അകത്ത് ഒരു ഗർത്തമുണ്ട്. ആ ഗർത്തത്തിൽ നിന്നിങ്ങനെ വെള്ളം സ്പ്രിംഗ് ആയിട്ട് വരാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അകത്തു നിന്നിങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് ചിലപ്പോൾ ഈ വഴി വരെ എല്ലാം ഒരു ഇവിടെയൊക്കെ ഒരു നിര്യാണി നിലക്കിൽ വരും. ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഏകദേശം മുട്ടിന് വരെ വെള്ളം വരും. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, മാധവീലത എന്ന പേരിൽ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് വളർന്നു പന്തലിച്ച് പുറത്തേക്ക് പടർന്ന അത്യപൂർവമായ ഒരു സസ്യമാണ്. ഹെപ്പാറ്റൈറ്റിസ് ബെങ്കളൻസിസ് എന്ന ശാസ്ത്രീയ നാമം വഹിക്കുന്ന ഈ സസ്യം മാധവീലത എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും മാധവി, ചന്ദ്രവല്ലി, മധുമലർ, കുരുക്കുറ്റിമുല്ല, ഹെലികോപ്റ്റർ പൂവ് എന്നെല്ലാം മറുപേരുകളിലും അറിയപ്പെടുന്നു. ഹെലികോപ്റ്ററിന്റെ പ്രൊപ്പല്ലറിനെ അനുസ്മരിപ്പിക്കുന്ന 3 ചിറകുള്ള വിത്തുകായയിൽ നിന്നാകാം ഹെലികോപ്റ്റർ പൂവ് എന്ന പേരു പിറന്നത്. വിചിത്ര രൂപമുള്ള മഞ്ഞയും പിങ്കും കലർന്ന വെള്ളപ്പൂവാണ് മാധവീലതയുടേത്. വസന്തകാലത്ത് പൂക്കുന്ന ഈ സസ്യത്തെ സ്പ്രിംഗ് ഹെറാൾഡ് എന്നും വിളിക്കാറുണ്ട്. ഇലകൾ ഔഷധഗുണമുള്ളവയാണ്. മാധവീലത എന്നു പേരുകിട്ടിയതിനു പിന്നിൽ പുരാണപ്രസിദ്ധമായ ഒരു കഥയുണ്ട്. സ്വന്തം മകന്റെ യൗവനം ദാനമായി സ്വീകരിച്ച യയാദിക്ക് അശിർബിന്ദുമതിയിൽ പിറന്ന സുന്ദരിയായ പെൺകുട്ടിയാണ് മാധവി. മാധവിയിൽ അനുരക്തനായ പ്രജാപതി ഒരു തേന്മാവായി ഭൂമിയിൽ പിറന്നു. പ്രണയാതുരയായ മാധവി ആ തേന്മാവിൽ മുല്ലവള്ളിയായി പടർന്നു. അനശ്വരപ്രേമത്തിന്റെ നിത്യപ്രതീകമായി മാറി മാധവീലത. മാധവീലത കാർത്യായനി ക്ഷേത്രത്തിന്റെ കൊടിയടയാളമാണ്. പ്രേമവതിയായ ഈ ലത നഷ്ടനായികയായ കുറിയേടത്തു താത്രിയെയും പലവട്ടം കണ്ടിരിക്കാമെന്ന് യാത്രികൻ ആലോചിച്ചു.